തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കൂടുതൽ വോട്ടർമാരുള്ള ബൂത്തുകൾ വിഭജിക്കുമെന്ന് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. പഞ്ചായത്തുകളിൽ ഒരു ബൂത്തിൽ ശരാശരി 1000 വോട്ടേഴ്സ് ആയിരിക്കും. കോർപ്പറേഷനുകളിലും മുനിസിപ്പാലിറ്റികളിലും ആയിരിക്കും 1500 പേരായിരിക്കും. കോർപ്പറേഷനിലും മുനിസിപ്പാലിറ്റികളിലും പഞ്ചായത്തിലാണ് 1000 ആളുകൾ ഉണ്ടാവുക. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വിളിച്ച സർവകക്ഷി യോഗത്തിൽ രാഷ്ട്രീയ കക്ഷികൾ ഇക്കാര്യം ആവശ്യപ്പെട്ടിരുന്നു. ബൂത്തുകൾ 500 പേരായി ചുരുക്കണം ബൂത്തുകളിൽ എന്നായിരുന്നു യുഡിഎഫിന്റെ ആവശ്യം. ശ്രീകാന്ത് തിരുവനന്തപുരത്ത് നിന്ന് നമുക്കൊപ്പം ചേരുന്നു. ശ്രീകാന്ത്, എന്താണ് ഇതിന്റെ കൂടുതൽ വിശദാംശങ്ങൾ? ആളുകളെ കുറയ്ക്കുക എന്നതാണോ പ്രധാനപ്പെട്ട കാര്യം? എസ് കെ എൻ, കോവിഡ് തന്നെയാണ് ഒരു പ്രധാനപ്പെട്ട പ്രശ്നം. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെയൊരു നടപടിക്രമം തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. കൂടുതൽ വോട്ടർമാരുള്ള ബൂത്തുകൾ വിഭജിക്കാനാണ് നിലവിലിപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തീരുമാനിച്ചിട്ടുള്ളത്. മറ്റിടങ്ങളിൽ, പഞ്ചായത്തുകളിൽ ഒരു ബൂത്തിൽ ശരാശരി 1000 വോട്ടർമാർ മതി എന്നുള്ളതാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ തീരുമാനം. കോർപ്പറേഷനുകളിലും മുനിസിപ്പാലിറ്റികളിലും 1500 വോട്ടർമാർ മതി എന്നുള്ളതാണ് അവർ നിശ്ചയിച്ചിരിക്കുന്നത്. നിലവിൽ ഒരു ഗ്രാമപഞ്ചായത്തിലെ ഒരു ബൂത്തിൽ ശരാശരി വോട്ടർമാരുടെ എണ്ണം 1200, കോർപ്പറേഷൻ മുനിസിപ്പാലിറ്റി എന്നിവയിലെ എണ്ണം 1800 മുതൽ 2000 വരെയാണ്. കോവിഡ് സാഹചര്യത്തിൽ സാമൂഹിക അകലം പാലിച്ച് വോട്ടെടുപ്പ് പൂർത്തിയാക്കാനാണ് ഇത് 1000ഉം 1500ഉമായി നിജപ്പെടുത്താൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. നേരത്തെ കമ്മീഷൻ വിളിച്ച സർവകക്ഷി യോഗത്തിൽ രാഷ്ട്രീയ പാർട്ടികൾ തന്നെയാണ് ഇത്തരമൊരു ആവശ്യം മുന്നോട്ട് വെച്ചത്. ബൂത്തുകളിൽ 500 പേരായി ചുരുക്കണം എന്നുള്ളതായിരുന്നു യുഡിഎഫിന്റെ ആവശ്യം. എന്നാൽ 2 വോട്ടിംഗ് യന്ത്രങ്ങൾ എന്നത് പ്രായോഗികമല്ല എന്നുള്ള തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ തീരുമാനം ഒടുവിൽ നടപ്പാക്കുകയായിരുന്നു. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ ആഴ്ച അവസാനത്തോടുകൂടി പുതുക്കിയ വോട്ടർ പട്ടിക പ്രസിദ്ധീകരിക്കാനും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തീരുമാനിച്ചിട്ടുണ്ട്. അതായത്, സംസ്ഥാനം തെരഞ്ഞെടുപ്പിലേക്ക്, തദ്ദേശ തെരഞ്ഞെടുപ്പിലേക്ക് പതിയെ നീങ്ങുന്നു എന്നുള്ളത് തന്നെയാണ്. ഓക്കെ, താങ്ക് യു. ശ്രീകാന്താണ് തിരുവനന്തപുരത്ത് നിന്ന് ടെലിഫോൺ ലൈനിൽ വിശദാംശങ്ങൾ നൽകിയത്.